സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മനുഷ്യന് ചിന്താശേഷിയും ഇച്ഛാശക്തിയും വൈകാരികതയുമുണ്ട്. റീസൺ, വിൽ ആൻഡ് ഇമോഷൻ, ഇവ മൂന്നും അവന്റെ തിരഞ്ഞെടുപ്പുകളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. സുവിശേഷങ്ങൾ നാലെണ്ണം ഈ വൈവിധ്യത്തെ സ്പർശിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ശ്ലീഹ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സങ്കീർത്തനം 19 അത് വെളിവാകുന്നുമുണ്ട്. മനുഷ്യന്റെ ചിന്താശക്തികളിൽ അടയാളപ്പെടുന്ന അടിസ്ഥാനമായ ദൈവിക ബോധ്യങ്ങൾ, അത് ദൈവാവിഷ്കാരത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയായി അവനെ സഹായിക്കുകയും ചെയ്യുന്നുവെന്ന്. അടിസ്ഥാനപരവും സർവ്വസാധാരണവുമായ ഈ ചിന്താശേഷിയിൽ നിന്ന് ദൈവിക രഹസ്യങ്ങൾ പലതും സ്പഷ്ടമാകുന്നുണ്ട്. എന്നിട്ടും മനുഷ്യൻ അതിനെ അവഗണിച്ചു കളയുകയും ചെയ്യുന്നു. കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളിൽ ഇതിനെ മനുഷ്യന്റെ സ്വാഭാവിക ജ്ഞാനം, നാച്ചുറൽ റീസൺ എന്നാണ് വിളിക്കുന്നത്. സത്യത്തിലേക്കുള്ള ഒരു പ്രധാന ചവിട്ടുപടിയാണത്. വിശ്വാസത്തിന്റെ സന്തത സഹചാരിയുമാണത്. വിശ്വാസ സത്യങ്ങളും ധാർമ്മികതയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ മനുഷ്യന്റെ ഈ യുക്തി ദൈവത്തോട് സമരസപ്പെടേണ്ടത് അത്യാവശ്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലും ദൈവവചനത്തിലും ദൈവിക പദ്ധതികളെക്കുറിച്ചും അത് മനുഷ്യനെ തുറവിയുള്ളവനാക്കുന്നു. ഇന്ന് വിശുദ്ധ ലൂക്കായുടെ തിരുനാളാണ്. 4 സുവിശേഷങ്ങളിലും വെച്ച് ഇദ്ദേഹം രചിച്ച സുവിശേഷമാണ് മനുഷ്യന്റെ ചിന്താശക്തി സൂനേസിസിന് വളരെയധികം പ്രാധാന്യം നൽകുന്നത്. ഈ ദിവസങ്ങളിൽ നാം ലൂക്കാ സുവിശേഷമാണ് ധ്യാനിച്ചു വരുന്നതും. ക്രിസ്തുവിന്റെ സുവിശേഷം മനുഷ്യന്റെ യുക്തിയുടെ സകല ദാഹങ്ങൾക്കും ഉത്തരം നൽകാൻ പര്യാപ്തമാണെന്ന്, ശക്തമാണെന്ന് ലൂക്ക അടയാളപ്പെടുത്തുന്നുണ്ട്. ചിന്താശേഷിയും സദ്ബുദ്ധിയും ആവശ്യപ്പെടുന്ന ഉത്തരങ്ങളെല്ലാം നിവർത്തിക്കാൻ സുവിശേഷം മാംസം ധരിച്ചത് തന്നെയായ ക്രിസ്തു പ്രഘോഷിക്കുന്ന സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഈ സുവിശേഷത്തെ തന്റെ ജനത്തിന് ഗ്രഹിക്കാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ നാഥൻ എത്രമാത്രം അധ്വാനവും വേദനയും പേറുന്നുവെന്ന കാഴ്ച കൺനിറയെ കണ്ടുകൊണ്ട് തന്നെയാണ് അതിനാൽ ലൂക്ക ഈ സുവിശേഷം എഴുതിയത്. നാഥൻ പറഞ്ഞതും ചെയ്തതുമൊക്കെ അവൻ കുറിച്ചു വച്ചിരിക്കുന്നു. ദൈവിക സത്യങ്ങളുടെ ഈ ശക്തിയും അവ സ്വീകരിക്കാനുള്ള മനുഷ്യന്റെ ചിന്താശേഷിയും അങ്ങനെ ലൂക്ക വിലയിരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആശയപരമോ വംശീയമോ ആയ സങ്കുചിതത്വങ്ങളോ ശൈലീപ്രയോഗങ്ങളോ വിവരണങ്ങളോ ഒന്നും ഈ സുവിശേഷത്തിൽ കാണില്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ ചിന്താശേഷിക്ക് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. അവൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ തന്റെ ശിഷ്യരുടെ ഹൃദയങ്ങൾ തുറന്നുവെന്ന് പറയുമ്പോൾ ഈ ധാരണാശക്തി തന്നെയാണ് വെളിവാകുന്നത്. ലൂക്ക 24:45, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നുവെന്ന് പറയുമ്പോഴും അതുതന്നെ. ലൂക്ക 2:47-2:52, സുനേസിസ്, സോഫിയ എന്നൊക്കെയുള്ള ധാരണകൾ ചിന്താശേഷിയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ. എന്നാൽ ഈ ചിന്താശേഷി എന്നത് കേവലം അറിവിന്റെ തലത്തിൽ നിലനിൽക്കുന്നതല്ല, അത് പ്രായോഗിക തലത്തിൽ ഫലമണിയുകയാണ്. ക്രിസ്തു തന്റെ പ്രബോധനത്തിലൂടെയും സൗഖ്യ ശുശ്രൂഷയിലൂടെയും നമ്മുടെ ചിന്താശേഷിയെ ഉണർത്തിക്കൊണ്ട് ഉയർത്തുന്ന ചോദ്യങ്ങളുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലുടനീളം നിങ്ങൾ എന്ത് കരുതുന്നു, നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ. നമ്മുടെ ചിന്താശേഷിയും അതിൽ നിന്നുളവാകുന്ന ബോധപൂർവകമായ തീരുമാനങ്ങളും നമ്മുടെ ശിഷ്യത്വത്തെ തന്നെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളായി മാറുന്നുവെന്ന് നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. വൈകാരികമോ ഉപരിപ്ലവമോ ആയ ശിഷ്യത്വത്തെ നാഥൻ അംഗീകരിക്കുന്നില്ല. ലൂക്കായി സുവിശേഷം രചിച്ചിരിക്കുന്നത് വളരെ വിശകലനാത്മകതയോടെയും സൂക്ഷ്മതയോടെയുമാണ്. അദ്ദേഹം ഒരു വൈദ്യനായിരുന്നതിനാൽ ഈ സൂക്ഷ്മമായ നിർണയം അദ്ദേഹത്തിന്റെ തൊഴിലിന്റെ പരിശീലനത്തിന്റെ ഭാഗം കൂടിയാണ്. കൊളോസിയർ 4:14, ക്രിസ്തുവിന്റെ സത്യങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതേ സൂക്ഷ്മതയോടെയും തീക്ഷ്ണതയോടെയും വേദനയും പേറിക്കൊണ്ട് തന്നെയാണ് ലൂക്കായും പങ്കുചേരുന്നത്. ക്രിസ്തുവിനെ അവൻ അതേപടി തന്റെ സുവിശേഷത്തിലേക്ക് പകർത്തുകയാണ്. വളരെ മനുഷ്യത്വവും കാരുണ്യഭാവവുമുള്ള സുവിശേഷമെന്ന് നാം ഇതിനെ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ്. അതിനാൽ ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ ദൈവരാജ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ തന്നെയാണെന്ന് ഈ സുവിശേഷം വെളിവാക്കുകയാണ്. ദൈവരാജ്യം എന്നത് സത്യം പുലരുന്ന രാജ്യം കൂടിയാണല്ലോ. പക്ഷേ പഴയ വീഞ്ഞാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെ ജനം തള്ളിക്കളയുകയാണ്. ലൂക്ക 5:39, ഇങ്ങനെ ക്രിസ്തു അവതരിപ്പിക്കുന്ന പുതുമകളെ, ദൈവരാജ്യത്തിന്റെ പുതുമകളെ തള്ളിക്കളയുന്ന നമ്മുടെ ഹൃദയ കാഠിന്യം, അത് ലൂക്ക സുവിശേഷത്തിലെ പല ഉപമകളുടെയും ഒരു പ്രമേയമായി വരുന്നുണ്ട്. ദൈവിക പദ്ധതിയെപ്പോലും വിഫലമാക്കും വിധം നാം അതിനെ തീർത്തും അവഗണിച്ചു കളയുകയാണ്. ക്രിപ്ലിംഗ് അൺറെസ്പോൺസീവ്നെസ്, ക്രിസ്തുവിന്റെ ഈറ്റുനോവുകളെ മാനിക്കാതെ. ഇന്നലെ നമ്മൾ ദൈവവാഹകർ തിയോഫോറോസിനെയാണ് കണ്ടതെങ്കിൽ ഇന്നിതാ നമ്മൾ തിയോഫിലോസ്, ദൈവസ്നേഹിയെ കാണുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവനെന്നോ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവനെന്നോ അതിന് അർത്ഥം ചാലിക്കപ്പെടാം. ലൂക്ക എഴുതിയ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തനവും ഇങ്ങനെ തിയോഫിലോസ് എന്നൊരു കേൾവിക്കാരന് വേണ്ടിയിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന രീതിയിലാണ് അതിന്റെ ആമുഖം. ഒരുപക്ഷെ അദ്ദേഹം അക്കാലത്തെ ഒരു പ്രധാന വ്യക്തിയോ മറ്റോ ആയിരുന്നിരിക്കാം. അതുമല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ആരെയും സൂചിപ്പിക്കുന്നൊരു പദമായിരിക്കാം അത്. ഏറ്റവും ശ്രേഷ്ഠനായ ക്രട്ടിസ്റ്റോ, അങ്ങനെയാണ് ശ്രീഹ തിയോഫിലോസിനെ വിളിക്കുന്നത്. ദൈവത്തിന്റെ സാക്ഷികളും സേവകന്മാരുമായിരുന്നവർ ഭരമേൽപ്പിച്ച വചനത്തെയാണ് ലൂക്ക കുറിക്കുന്നതെന്ന് അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്.
ക്രിസ്തു സന്ദേശത്തെ അവതരിപ്പിക്കുന്നതിൽ പല സന്ദർഭങ്ങളിലും വന്നു ചേർന്നിട്ടുള്ള ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും ഇല്ലാതാക്കി സുനിശ്ചിതമായ സത്യം, സർട്ടൻ ട്രൂത്ത്, അസ്ഫാലിസ് എന്താണെന്ന് പകരുകയാണ് ലൂക്ക ഈ സുവിശേഷത്തിലൂടെ. ഇന്ന് പ്രിയമുള്ളവനെ അഗാപിറ്റോസ് എന്ന് വിളിച്ചുകൊണ്ട് പൗലോസ് ലിഹ തിമോത്തിയോട് ലൂക്കായെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 2 തിമോത്തി 4:10 മുതൽ ലൂക്ക മാത്രമേ തൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രേക്ഷിത വഴിയുടെ സഹനങ്ങളിൽ വിട്ടുപിരിയാതെ ലൂക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്ലീഹ സുവിശേഷത്തിൻ്റെ സത്യങ്ങളെ പഠിപ്പിക്കുമ്പോൾ തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരെല്ലാം ഇടറി വീണു പോയപ്പോഴും ഇടറി വീഴാതെ അവനോട് ചേർന്ന് നിൽക്കാൻ ലൂക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ റോമർ 1 ശ്ലീഹ പറയുകയായിരുന്നല്ലോ, ദീർഘക്ഷമയിലും സഹനത്തിലും ക്രിസ്തുവിൽ നമ്മൾ നിലനിൽക്കണമെന്ന്. വെറുതെയാണോ ലൂക്കായുടെ മഹിതമായ തൂലികയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ വരമാരി നിറഞ്ഞത്? സുവിശേഷത്തിനപ്പുറവും അവൻ രചനകൾ നിർത്തുന്നില്ല, അവൻ അപ്പോസ്തല പ്രവർത്തനങ്ങളും എഴുതുകയാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തിപദം പോലെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിപദം പ്രാക്സിസ് സുവിശേഷത്തിൻ്റെ വിശ്വലോക പകർച്ച, ദൈവകാരുണ്യത്തിൻ്റെ നിലയ്ക്കാത്ത പ്രവാഹം, ദൈവസത്യത്തിൻ്റെ അക്ഷയമായ ശോഭ, വിശ്വാസയാത്രകളുടെ സുവിശേഷം, വിശ്വയാത്രകളുടെയും Thank you.